Hi friends, ഞാൻ വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ചിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, ഇനി കാബേജ് കട്ട് ചെയ്തത്, പിന്നെ ബട്ടറ്, ഒരു ചീസ്, കുറച്ച് ടൊമാറ്റോ കച്ചപ്പ്, പിന്നെ കുരുമുളക് പൊടി, ചുവന്ന മുളക് ക്രഷ് ചെയ്തത്, കാപ്സിക്കൻ, മയോണസ്. ഇനി ഞാൻ രണ്ട് ബ്രെഡ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു ബൗൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ കാബേജും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാപ്സിക്കൻ കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്ന മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മയോണസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം മയോണസ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോ ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ബ്രെഡിന് മുകളിൽ ഒരു ചീസ് വെച്ച് കൊടുക്കാം. മറ്റേ ബ്രെഡിന് മുകളിൽ നമുക്ക് ടൊമാറ്റോ കച്ചപ്പും ഇട്ട് തേച്ച് കൊടുക്കാം. ഇനി ഈ ബ്രെഡിന് മുകളിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫില്ലിംഗ് കൂടി ഇട്ട് കൊടുക്കാം. ശരിക്കും ഇത് എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കണം. ഇനി ഈ ടൊമാറ്റോ സോസ് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്നും എല്ലാം പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് ഇട്ട് കൊടുക്കാം. ഞാനത് മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. നമ്മളുടെ ചീസൊക്കെ നന്നായി മെൽറ്റായി വരണം. ഇനി നമുക്കിത് 2 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് ബൈറ്റിലേക്ക് മാറ്റാം. ഇനി ഞാനിത് ഒന്ന് കട്ട് ചെയ്ത് കണ്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.